കുട്ടിക്കളിയല്ല, ഇത് മഹാന്മാര് ജീവൻ കൊടുത്ത് പോറ്റി വളർത്തിയ ദീനാണിത്. നിന്റെ തൊലിയുടെ നിറം കൊണ്ട് നീ ചാറ്റിംഗ് നടത്തിയിട്ട്, വാട്സപ്പ് ദുരുപയോഗം നടത്തിയിട്ട്, ഫേസ്ബുക്ക് ദുരുപയോഗം നടത്തിയിട്ട് അല്ല പൊരുത്തപ്പെടാത്ത നിനക്ക് ദിനയുടെ ജീവിതം നീ ഉണ്ടാക്കിയെടുത്താൽ എങ്ങനെ നിന്നിൽ ഈമാനുണ്ടാകും? ആ ദിനയുടെ ജീവിതം ഏതൊരാളിൽ പണലുണ്ട്? ഈമാനം അല്ലാഹുവിലില്ലെന്ന് മാറ്റിവെച്ചു. ഖാല റസൂലുള്ളാഹി ലാ യസ്നി സാനി ഹിന യസ്നി വഹുവ മുഅ്മിൻ. ഈമാനില്ലാതെ മരിക്കും, ഈമാനില്ലാത്ത അവസ്ഥയിലെത്തും. വളരെ സൂക്ഷിക്കണം. ഹറാമിന്റെ ബന്ധങ്ങളും സ്നേഹങ്ങളും ഉപ്പാപ്പ് റസൂലുള്ളാഹിന്റെ മജ്‌ലിസിൽ വെച്ച് സ്റ്റോപ്പ് ചെയ്യണേ. വേണ്ട വേണ്ട, ഹറാമിന്റെ ജീവിതം വേണ്ട. ഒരൊറ്റ വഖ്ത് നിസ്കാരം ഖളാക്കണ്ട. ഒരു സിനിമയും സീരിയലും ഒരു പട്ടുറുമാലും ഒരു ഗാനമേളയും ഒരു ഡാൻസും സർക്കസും ഒരു ബ്ലൂ ഫിലിമും ഒരു മാപ്പിളപ്പാട്ടും വേണ്ട. എല്ലാം ഒഴിവാക്കിക്കോ. മൊബൈലിൽ കയറ്റി വെച്ചവരെല്ലാം ഡിലീറ്റ് ചെയ്തു. പകരം കൽബിൽ നിറച്ചോ. ഹബ്ബുൻ നബീ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ, തങ്ങളെ ഹബ്ബിനാൽ ഞങ്ങളെ കൽബ് നിറക്കണം. റഹ്മാനെ, നമസ്കാരം ഖവാക്കും. തങ്ങളെ സ്നേഹികൾ എങ്ങനെ നമസ്കാരം ഖവാക്കും? തങ്ങളെ സ്നേഹിച്ചാൽ പിന്നെ റവാത്തിബ് സുന്നത്ത് നഷ്ടമാകൂല. പിന്നെ തഹജ്ജ് നമസ്കരിക്കാൻ മടിയില്ല, ഖുർആൻ നമസ്കരിക്കാൻ വിഷമല്ല, ഖുർആൻ ഓതാൻ പ്രയാസമല്ല, ഇഹ്തികാഫിരിക്കാൻ വിഷമല്ല. ഒരു ഭാഗത്ത് ഹറാമിന്റെ സ്ത്രീകളുടെ ചെറുപ്പക്കാരൊക്കെ സിനിമ നടന്മാരെ, ക്രിക്കറ്റ് താരങ്ങളെ, ഫുട്ബോളിന്റെ താരങ്ങളൊക്കെ നേതാക്കളാക്കിയിട്ട് മുടി തട്ടുതട്ടായിട്ട് വെട്ടിക്കുന്ന, തട്ടുതട്ടായിട്ട് ബാർബർ ഷോപ്പിൽ പോയി മുടി ഏതെല്ലാം കോലത്തിൽ വല്ല മാനസിക രോഗികളാണെന്ന് തോന്നിപ്പോ മുടി ഒക്കെ. ആ അവസ്ഥയിൽ ചമ്മാടികളെ പിന്തുടർന്ന്, വേഷവിധാനം പിന്തുടർന്ന് കൊണ്ട് ജീവിക്കുന്ന മുസ്ലിം ചെറുപ്പക്കാര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിട്ടിട്ട്, സുദ്ദീഖ് തങ്ങളെ പേരിട്ടിട്ട്, ഉമർ ഇബ്നു ഖത്താബ് തങ്ങളെ പേരിട്ടിട്ട്, അലി ബിൻ അബീ താലിബ് തങ്ങളെ പേരിട്ടിട്ട്, ഉസ്മാൻ തങ്ങളെ പേരിട്ടിട്ട്, ആ പേരിന് മലീമസമാകുന്ന ജീവിതം ജീവിച്ചിട്ട് ഈ ദീനിനെ മലീമസമാക്കാൻ നീ ശ്രമിച്ചാൽ കുറെ കാലം പടങ്ങനെ കഴിഞ്ഞുകൊടുന്ന് വിചാരിക്കണ്ട. കുറഞ്ഞ കാലേ ഉള്ളൂ. ഇത് ആഖിർ സമാന. ഹറാം മുഴുവനും വർദ്ധിച്ച്, ഒരു ഭാഗത്ത് സ്ത്രീകളുടെ ഹറാമിന്റെ ഹറാം അധികരിച്ച ജീവിതം രീതി, മറുഭാഗത്ത് പുത്തനാശയക്കാരുടെ വർദ്ധനവ്, ചെറിയ ചെറിയ തെറ്റ് ചെയ്യാത്ത കുരുന്നു മക്കൾ പിറന്ന് വീഴുന്ന സമയം ബ്ലഡ് ക്യാൻസർ അടക്കം. ഇത് ഫോർത്ത് സ്റ്റേജ് കഴിഞ്ഞ് മെഡിസിൻ ഇല്ലെന്ന് പറഞ്ഞ് വൈദ്യലോകം പ്രൊജക്ട് ചെയ്തിട്ട് കഴിഞ്ഞ സമയം കൊണ്ടുവന്നു രണ്ടു വയസ്സുള്ള കുട്ടിയെ കാലിന്റെ മുട്ടിൽ ക്യാൻസറായിട്ട് ബോംബെ ഹോസ്പിറ്റലിലേക്ക് എടുത്തു കൊടുത്തു. കാല് കൊടയടക്കം ഒരു കാല് മുഴുവനും മുറിച്ചെടുക്കാൻ ആ കുടുംബം കരഞ്ഞു വന്ന് പറഞ്ഞു, തങ്ങളെ ഞങ്ങൾ കാല് മുറിക്കാൻ പോകുന്നില്ല, വായാറ് സ്വലാത്തിന് കൂടാൻ നിയത്ത് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങളെ കുഞ്ഞിന് കാല് മുറിക്കാതെ നടക്കാൻ ആഫിയത്ത് കിട്ടണം, അതിനുവേണ്ടി ദ്വാരിക്കണമെന്ന് പറഞ്ഞ വേദനിച്ച കുടുംബം, നീ ആഫിയത്ത് നൽകണം റഹ്മാന്. ഇതൊക്കെ നാട്ടിൽ നടക്കുക, നമ്മളൊന്നും അറിയാതെ നമ്മളെല്ലാം മറന്ന്, അള്ളാഹ് എന്ന ചിന്തയില്ല, ഉപ്പാപ്പ് റസൂലുള്ളാഹ് എന്ന ചിന്തയില്ല, നമ്മളിങ്ങനെ തോന്നിവാസികളായിട്ട് നടന്നാൽ വളരെ സൂക്ഷിക്കണം, വളരെ ശ്രദ്ധിക്കണം. ഈ ദീൻ നമ്മളിലേക്ക് കൈമാറാൻ വലിയ സാഹസപ്പെട്ടിട്ടാണ് മഹാന്മാര് അവർക്ക് നൽകിയത് മുഴുവനും, അവരുടെ സമ്പാദ്യവും അവർക്ക് നൽകിയ മുഴുവനും പരിശുദ്ധ ദീനിനു വേണ്ടി സമർപ്പിച്ചിട്ട്, എത്രത്തോളം ഉപ്പാപ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സറഫാക്കപ്പെട്ട കയ്യിൽ നിന്ന് പാറയിൽ കൈതട്ടിയിട്ട്, കയ്യിൽ നിന്ന് ബ്ലഡ് ചീറ്റിയിട്ട്, രക്തമൊഴുകിയിട്ട് കൈ വറുക്കാൻ പടയാൻ തുടങ്ങിയപ്പോ തങ്ങൾ പറഞ്ഞത് ഓ കയ്യേ, നീ വെറും ഒരു കൈയല്ലേ, ഈ കൈ പോയതുകൊണ്ട് സത്യത്തിന്റെ ധർമ്മത്തിന്റെ യുദ്ധത്തിന്റെ ഗണാംഗളത്തിൽ നിന്ന് പിറകോട്ട് മാറാൻ എനിക്ക് കഴിയുമോ എന്ന് രക്തം ചിന്തുന്ന കയ്യിനെ നോക്കിയിട്ട് ഈ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന് വേണ്ടി സകലവും സഹിച്ച് നമ്മിലേക്ക് തനിമ നഷ്ടപ്പെടാതെ, പവർന്ന് കോട്ടം വരാതെ വലിയ തിളക്കത്തോടുകൂടെ കൈമാറി തന്ന ദീനുൽ ഇസ്ലാമിന് നശിപ്പിക്കുന്ന പ്രവർത്തനങ്ങളായിരിക്കും ഹറാമിലുള്ള നമ്മുടെ ജീവിതം. അത് തങ്ങളെ മനസ്സ് വല്ലാണ്ട് വേദനിപ്പിക്കും. അല്ലാഹുവിന്റെ ഹബീബിന്റെ മനസ്സ് വേദനിപ്പിച്ചവൻ എങ്ങനെ ദുനിയാവിന് രക്ഷപ്പെടും, എങ്ങനെ ആഖിറത്തിൽ രക്ഷപ്പെടും? അതുകൊണ്ട് ഹറാമുകൾ മുഴുവനും സ്റ്റോപ്പ് ചെയ്തു.
ഇന്നിപ്പോ കല്യാണത്തിന്റെ തലേ ദിവസം മൈലാഞ്ചി കല്യാണം എന്ന പേരിൽ നടക്കുന്ന പേക്കൂത്തുകൾ എന്തൊക്കെ തോന്നിവാസങ്ങളാണ്! പള്ളിയുടെ പ്രസിഡന്റായിരിക്കും, മഹല്ല ജമാഅത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളായിരിക്കും, അവന്റെ മോളുടെ കല്യാണം നടക്കുമ്പോ മൈലാഞ്ചി കല്യാണം എന്ന പേരിൽ നടക്കുന്ന പേക്കൂത്തുകളിൽ എന്തെല്ലാം ഹറാമിയത്താണ് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്! ഇത് ചോദിക്കാൻ ഇവിടെ ആളുണ്ടോ? ഇത് പറഞ്ഞാൽ ഉൾക്കൊള്ളാൻ ആളുണ്ടോ? അത് ചോദിച്ചാൽ അവിടെ പ്രശ്നം, അവിടെ കുഴപ്പം. അള്ളാഹുവിന്റെ ദീൻ തുറന്നു പറയാൻ ആരെ ഭയക്കണം? അർഹമുർ റഹീമായ ആകാശഭൂമികളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അള്ളാഹു റബ്ബുൽ ഇസ്സത്തിനല്ലാതെ മറ്റാരെ ഭയക്കണം? ദീൻ പറയണ്ടേ? അർഹതപ്പെട്ടവർ, ഉത്തരവാദിത്തപ്പെട്ടവർ ഇത് പറയണ്ടേ? മഹല്ല ജമാഅത്തുകൾ ആ വിഷയത്തിൽ ജാഗ്രത പുലർത്തണം. മഹല്ലിലെ കാരണവന്മാർ അത്തരം ഹറാമിനെതിരെ തിരിയണം, അത് സ്റ്റോപ്പ് ചെയ്യാൻ വഴി കാണണം. ദീന് കൊണ്ട് കുട്ടികളി കളിക്കരുത്. ഈ ദീൻ ഇത് ചില്ലറയല്ല, ഇത് നമ്മൾ വിചാരിച്ചതുപോലല്ല, ഇത് മഹാന്മാർ ജീവൻ കൊടുത്തിട്ട് പോറ്റി വളർത്തിയ ദീന്. ഇത് അള്ളാഹുവിന്റെ മതമാ. ആ മതം കൊണ്ട് നമ്മുടെ പൈശാചിക ചിന്ത, പൈശാചിക പ്രേരണ, അതുകൊണ്ട് അതിൽ നാം മലിമസമാക്കിക്കൂടാ. അള്ളാഹു നമ്മ സലാമത്താക്കി തരട്ടെ, അള്ള നമ്മളെ നന്നാക്കി തരട്ടെ, ഈമാന് പവർ കൂട്ടി തരട്ടെ, ഉപ്പാപ്പ റസൂലുള്ളാഹിന്റെ മഹത്വത്തെ വർദ്ധിപ്പിച്ചു തരട്ടെ. ഞാൻ വാക്ക് ചോദിക്കുകയാണ്, നാളെ അൽഹംദുലില്ലാ വലിയ നിലക്ക് വർഷം തോറും തയ്യാറിൽ നാം നടത്തി വരാറുള്ള ഉപ്പള ടൗണിൽ വെച്ച് നടത്തി വരാറുള്ള മീലാദ് റാലിയും ഹബ്ബുർ റസൂൽ മജ്ലിസും നാളെ ഉച്ചക്ക് 1 മണിക്ക് നിങ്ങളെല്ലാവരും ബായാറിൽ വാഹനവുമായി വരണം. വാഹനമുള്ളവരും വരണം, ഇല്ലാത്തവരും വരണം. എന്നിട്ട് 2 മണിയാകുമ്പോഴേക്ക് നമുക്ക് വാഹന യാത്രയായി ഉപ്പള ടൗണിൽ മണ്ണൻകുഴിയിലേക്ക് എത്തിപ്പെട്ട് അവിടെ അസ്ഹർ നമസ്കാരം വളരെ പെട്ടെന്ന് നിർവഹിച്ച് മഖാം സിയാറത്ത് നടത്തി കാൽനടയായിട്ട് ഉപ്പള ടൗണിലൂടെ അള്ളാഹുവിന്റെ ഹബീബിന്റെ വിലാദത്തിന്റെ സന്തോഷ പ്രകടനം നടത്തി മഹരിബോടുകൂടി റാലി സമാപിച്ചു. ഹബ്ബുർ റസൂൽ കോൺഫറൻസ് ഷെയ്ഖുന അബ്ബാസ് ഉസ്താദ് അടക്കമുള്ള, ഷെയ്ഖുന അലിക്കുഞ്ഞ് ഉസ്താദ് അടക്കമുള്ള ഉലമാകളും സാദാത്തുക്കൾ, നിരവധി സാദാത്തുങ്ങളും പങ്കെടുക്കുന്ന, സംബന്ധിക്കുന്ന, ഒരുമിച്ച് കൂടുന്ന ആ മഹത്തായ പരിപാടിയും നിങ്ങളെല്ലാവരും വരണം. അതോടുകൂടി 10,000 ആളുകൾ കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും, ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും, ഗൾഫ് നാട്ടിൽ നിന്നും ഉൾപ്പെടെ സംബന്ധിക്കുന്ന ബായാറ് സലാത്ത് മജ്ലിസ് വരുന്ന ഇതേ ദിവസമാണ് ഈ വരുന്ന വെള്ളിയാഴ്ച, ജനുവരി 2016 ജനുവരി 15 വെള്ളിയാഴ്ച ജുമാ കഴിഞ്ഞ രാത്രി നിങ്ങളെല്ലാവരും ബായാറ് സലാത്തിന് എത്തണം. അന്നത്തെ മഹത്തായ മജ്ലിസിൽ പ്രഭാഷണത്തിന് വേണ്ടി ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് ഇൻഷാ അല്ലാ നമ്മുടെ മജ്ലിസിൽ എത്തിപ്പെടും. അല്ലാഹു ഖബൂലാക്കി എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ മഹത്തായ സദസ്സ് അൽമദീന സ്ഥാപനം നമ്മുടെ ഈ മഹത്തായ അൽമദീന സ്ഥാപനത്തിന്റെ പ്രവർത്തകർ എല്ലാവർക്കും അറിയാം, എല്ലാ സ്ഥലത്തും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നമ്മുടെ ഈ സ്ഥാപനത്തിന് അറിയാത്ത ആളുകളില്ല. അപ്പൊ എല്ലാ സ്ഥലത്തും വിദേശ നാടുകളിൽ ഉൾപ്പെടെ ഈ സ്ഥാപനത്തിന് കമ്മിറ്റിക്കാരുണ്ട്, ഇതിനെ സഹായിക്കുന്നവരുണ്ട്, സഹകരിക്കുന്നവരുണ്ട്. അങ്ങനെയുള്ള ഈ നാട്ടുകാരും പരിസര നാട്ടുകാരും മുഴുവൻ ആളുകളാണ്. ഇൻഷാഅല്ലാഹ് നമ്മുടെ ഈ മജ്ലിസിൽ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സ്വലാത്ത് പറഞ്ഞിട്ട് നമ്മൾ അവസാനം ദ്വാരക്കും ഈ സ്ഥാപനത്തിനെ ഈ നിലക്ക് വളർത്തിക്കൊണ്ടുവരാൻ കഠിനാധ്വാനം ചെയ്ത ഒരുപാട് ആളുകളാണ്. പ്രത്യേകിച്ച് നമ്മുടെ മഹനീയ നേതൃത്വം ഷെയ്ഖുന അബ്ബാസ് ഉസ്താദിന് അള്ളാഹുവിനെ ഹാഫിയത്തുള്ള ദീർഘായുസ് നൽകണം റഹ്മാനെ. എല്ലാ രോഗങ്ങളും സുഖപ്പെടുത്തണം റഹ്മാനെ. അവിടുത്തെ വിഷമങ്ങൾ തുടി കൊടുക്കണം റഹ്മാനെ. അവിടുത്തെ കുടുംബത്തിൽ വർക്ക് ചെയ്യണം റഹ്മാനെ. ഈ സ്ഥാപനത്തിൽ 10-30 യതീമക്കൾ പഠിക്കുന്നുണ്ട്. ഹിഫ്ദുൽ ഖുർആൻ ഈ സ്ഥാപനത്തിൽ 10-30 ഹിഫ്ദുൽ ഖുർആൻ, ഖുർആൻ ഹിഫ്ദാക്കുന്ന കുട്ടികൾ, വിദ്യാർത്ഥികൾ, ഖുർആൻ ഹിഫ്ദാക്കുന്ന മക്കൾ ഇവിടെ പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നു. ആ മഹത്തായ കുട്ടികളുടെ 1 വർഷത്തെ ചെലവ് ഏറ്റെടുക്കാൻ തഖരീബൻ 1,24,000 ഏകദേശം 24,000
ഒരു കൊല്ലത്തെ ചെലവിന് വേണ്ടി വരും. അപ്പോ ഓരോ കുട്ടികളെ ഓരോരുത്തർ ഓരോ കൊല്ലത്തിന് ഒരു കൊല്ലത്തിനുണ്ട് ഏറ്റെടുത്താൽ അൽഹംദുലില്ലാ, ഇനി അടുത്ത കൊല്ലം വരെ നമുക്ക് പ്രയാസമില്ലാതെ മുത്തല്ലിമീനുള്ള ഭക്ഷണത്തിന് വിഷമം ഇല്ലാത്ത രൂപമാണ് നമുക്ക് പ്രയാസമില്ലാതെ ഈ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. അതുകൊണ്ട് ഒരു കൊല്ലത്തെ ഒരു കുട്ടിയുടെ 24,000 രൂപ ഏറ്റെടുക്കാൻ പറ്റുന്ന അള്ളാഹുവിന്റെ ഖുർആൻ പഠിക്കുന്ന ഹാഫിളികളായ മക്കളെ ഏറ്റെടുക്കാൻ പറ്റുന്ന ആരെങ്കിലും സദസ്സിലുണ്ടെങ്കിൽ ഒന്ന് വളരെ പെട്ടെന്ന് പറഞ്ഞ അള്ളാഹുവെ, നിന്റെ ഖുർആനെ കൊണ്ട് അവരെ നീ ഏറ്റെടുക്കണം റഹ്മാനെ, അവർക്ക് ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. ഏത് രോഗം, ക്യാൻസർ അടക്കം ഏത് രോഗത്താൽ വിഷമിക്കുന്നവരുണ്ടോ നീ സുഖപ്പെടുത്തണം റഹ്മാനെ. ഓപ്പറേഷൻ ഇല്ലാതെ അവയവങ്ങൾ മുറിക്കാത്ത നിനക്കുള്ള എല്ലാ സലാമത്തും നീ നൽകണം റഹ്മാനെ. അവരിൽ മൗത്തായവരുടെ ഖബറിനെ സന്തോഷത്തിലാക്കണം അല്ലാഹു. ഹബീബായ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പല പ്രാവശ്യം കാണാനത് കാരണമാക്കണം റഹ്മാനെ. ഒരു 24,000 രൂപ ഒരു കുട്ടിയുടെ ചെലവ്, ഒരു കൊല്ലത്തെ ചെലവ് ഏറ്റെടുക്കാൻ പറ്റുന്ന ആരെങ്കിലും ഈ സദസ്സിലുണ്ടെങ്കിൽ അൽഹംദുലില്ലാ ഒരു തുടക്കം എന്നോണം ബഹുമാനപ്പെട്ട എം കെ അബ്ദുൽ ഖാദർ ഹാജി, നമ്മുടെ പ്രിയപ്പെട്ട അബ്ദുൽ ഖാദർ സാഹിബ്, 24,000 രൂപ ഒരു ഹാഫിളായ കുട്ടിയെ, ഹിഫ്ത് പഠിക്കുന്ന കുട്ടിയെ ഏറ്റെടുത്തു. അല്ലാഹുവെ നീ കബൂലാക്കണം റഹ്മാൻ. ഏത് രോഗം അവരിലും കുടുംബത്തിലുണ്ടോ ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ സുഖപ്പെടുത്തണം റഹ്മാൻ. നീ ഷിഫയാക്കണം റഹ്മാൻ. നീ ആഫിയത്താക്കണം റഹ്മാൻ. ഖൈറായ നിയ്യത്ത് പൂർത്തിയാക്കണം അല്ലാഹ്. എല്ലാ വിഷമങ്ങളും തീർത്തു കൊടുക്കണം അല്ലാഹ്. വലിയ ബർക്കത്ത് നൽകണം അല്ലാഹ്. കുടുംബജീവിതത്തിൽ സന്തോഷം നൽകണം അല്ലാഹ്. അവരിൽ മൗത്തായ അവരുടെ അക്ബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാനെ. ഒരാൾ പറഞ്ഞു, ഇനി ആരാ, ഇനി മറ്റൊരു കുട്ടി ഏറ്റെടുക്കാൻ പറ്റുന്ന ഒന്ന് പെട്ടെന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് പറഞ്ഞ ഇൻഷാല്ലാ നമുക്ക് അൽഹംദുലില്ലാ മുൽക്കിയിലുള്ള നമ്മുടെ ഫാദർ സാഹിബിന്റെ മകന്റെ പേര് ഒന്ന് അബ്ദുൽ ജലീൽ, മറ്റൊന്ന് സുഹൈൽ ഹൈദർ. രണ്ടാളും മകനും മറ്റ് ഒരനുജനും കൂടി ഈ മൂന്ന് പേര്, ഒരു കുടുംബത്തിലെ മൂന്ന് പേരാണ് മുൽക്കിയിലുള്ള പ്രിയപ്പെട്ട കുടുംബം. മൂന്ന് കുട്ടികളെ, ഓരോരോ കുട്ടികളായി മൂന്ന് കുട്ടികളെ ഇവിടെ ഏറ്റെടുത്തു കഴിഞ്ഞു. അല്ലാഹുവെ അവരെ നീ കബൂലാക്കണം റഹ്മാനെ. നീ അവർക്ക് ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. അവരെ ഖൈറായ നിയ്യത്ത് പൂർത്തിയാക്കണം അല്ലാഹ്. അവരുള്ള എല്ലാ രോഗങ്ങളും ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ ശിഫയാക്കണം റഹ്മാനെ. നിന്റെ കാവൽ നൽകണം റഹ്മാനെ. ഖുർആന്റെ കാവൽ നൽകണം റഹ്മാനെ. ദുനിയാവിലും ആഖിറത്തിലും ഇസ്സത്ത് നൽകണം റഹ്മാനെ. എല്ലാ ശത്രുക്കളെ ശത്രുക്കളും ഇസ്ലാമിസാക്കണം റഹ്മാനെ. മൂന്നാളുകളായി അൽഹംദുലില്ലാ. ജപ്പന മുഗർ ബഷീർ ഒരു കുട്ടി ഏറ്റെടുത്തു. അല്ലാഹുവേ ഞങ്ങളെ പ്രിയപ്പെട്ട ബഷീറിനെ നീ ഏറ്റെടുക്കണം റഹ്മാൻ. ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. ഖൈറായ നിയ്യത്ത് പൂർത്തിയാക്കണം അല്ലാഹു. എല്ലാ രോഗങ്ങളും സുഖപ്പെടുത്തണം റഹ്മാനെ. ദുനിയാവിലും ആഖിറത്തിലും ഇസ്സത്ത് നൽകണം റഹ്മാനെ. അവരിലെ കുടുംബത്തിലുള്ള സകല രോഗവും നീ ശിഫയാക്കണം റഹ്മാനെ. ഇനി ആരാ, ഇനി പറയാൻ പറ്റുന്ന ഒരു പെട്ടെന്ന് പറഞ്ഞാൽ, വളരെ പെട്ടെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് സ്വലാത്ത് ചൊല്ലി മജ്‌ലിസ് കൂടെ പൂർത്തിയാക്കാം. അല്ലാഹു നമുക്ക് ഖബൂൽ നൽകുമാറാകട്ടെ. അതെ, 24,000 രൂപ എന്ന് പറയുമ്പോ ചിലപ്പോ എല്ലാരും വിചാരിക്കും ഒറ്റയടിക്കുന്ന 24,000 പെട്ടെന്ന് കൊടുക്കാൻ അത് പ്രയാസമുള്ള ആളുകളുണ്ടാവും. അങ്ങനെ വേണമെന്നില്ല, കുറേശ്ശെ കുറേശ്ശെ തന്നു തീർത്താലും മതിയാവും. വേറെ ഒരാള്,
നമ്മുടെ ഏഷ്യൻ ബാബഹാജ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ സകല സാദാത്തുകളുടെ ഉലമാഅത്തിന്റെ കൂടെ എപ്പോഴുണ്ടാകുന്ന വയാറ് സ്വലാത്തിനൊക്കെ സ്ഥിരമായിട്ട് വരുന്ന ഏഷ്യൻ ബാബഹാജ് അൽമദീനയുടെ അബ്ബാസ് ഉസ്താദിന്റെ വലിയ മഹബ്ബാണ്. 24,000 രൂപ നൽകി ഒരു ഹിഫ്ത് പഠിക്കുന്ന കുട്ടിയെ ഏറ്റെടുത്തു. അല്ലാഹുവിനെ കബൂലാക്കണം റഹ്മാനെ. അവരെ കുടുംബത്തിന് അവരെ നീ ഏറ്റെടുക്കണം റഹ്മാനെ. ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. ഖൈറായ നിയ്യത്ത് പൂർത്തിയാക്കണം അല്ലാഹ്. ഏത് രോഗം അവരുടെ കുടുംബത്തിലുണ്ടോ ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ ശിഫയാക്കണം റഹ്മാനെ. മൈക്കിന്റെ ആളുകൾക്ക് നീ വലിയ ബർക്കത്ത് കൊടുക്കണം റഹ്മാനെ. ഞാനിപ്പോ നേരത്തെ അങ്ങനെ പറഞ്ഞ പോലത്തെ ഒരു വിഷമമായിട്ടുണ്ടാവും. ഞാൻ അങ്ങനെ പറഞ്ഞതല്ല, എനിക്ക് വിഷമമുള്ള സുഹൃത്ത് സംസാരിക്കാനിരിക്കാൻ വലിയ പ്രയാസം, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. മൈക്കിന്റെ മൈക്ക് സെറ്റിന്റെ സൗണ്ടിന്റെ ആൾക്കാർക്കൊക്കെ അല്ല വലിയ ബർക്കത്ത് കൊടുക്കട്ടു. അപ്പോ ഇനി ആരാ പറയാൻ കുറേശ്ശെ കുറേശ്ശെ തന്നാ മതി. ഒരു കൊല്ലത്തിനല്ലേ, അപ്പൊ 5,000, 5,000, 10,000 അങ്ങനെ 10,000 ആയിട്ട് കൊടുത്താലും മതിയാവും. മുഹമ്മദ് അഷ്റഫ് നരക്കള ഒരു കുട്ടി ഏറ്റെടുത്ത് 24,000 രൂപ. അല്ലാഹു എന്നെ കബൂലാക്കണം റഹ്മാനെ. ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. ഖൈറായ നിയ്യത്ത് പൂർത്തിയാക്കണം അല്ലാഹ്. എല്ലാ രോഗങ്ങളും അവരുടെ കുടുംബത്തിൽ നീ സുഖപ്പെടുത്തണം റഹ്മാനെ. മദൻ നഗർ കെ എം മുഹമ്മദ് ഒരു കുട്ടി ഏറ്റെടുത്ത് 24,000 രൂപ. അല്ലാഹു